ചിങ്ങം വരാൻ പോവുകയാണ്. കേരളത്തിലും ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ കൂടുന്ന സമയമാണ്. ഞങ്ങളുടെ ബിസിനസ് സെക്ടർ അഭിലാഷി നായരാണ് ചേരുന്നത്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. സ്വർണം ഇന്ന് കരയിക്കുമോ, പ്രതീക്ഷയാണോ, കൂടുതലാണോ കുറവാണോ രാവിലത്തെ സൂചന? സുരേഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഈ റഷ്യ കോവിഡിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചതിന് ശേഷം റഷ്യൻ പ്രസിഡൻ്റിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ മലയാളികൾ അടക്കം പോയി നന്ദി പറഞ്ഞു എന്ന് നമ്മൾ വാർത്തയിൽ കണ്ടു. പ്രത്യേകിച്ചും പുട്ടേട്ട നന്ദി എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുപോലെ തന്നെ ഈ സ്വർണത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വിലക്കുറവിനും പുട്ടേട്ടനോടാണ് കേരളം കടപ്പെട്ടിരിക്കുക. കാരണം റഷ്യയുടെ വാക്സിനാണ് പ്രധാനമായും ആഗോളതലത്തിൽ തന്നെ ഈ സ്വർണത്തിൻ്റെ വില കുറച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം കോവിഡ് ഒരു വലിയ പ്രതിസന്ധിയായി തുടരുകയായിരുന്നു. ആ സാഹചര്യത്തിൽ ലോകത്തിലെല്ലാം തന്നെ ഗുരുതരമായൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. പല രോഗരാജ്യങ്ങളും ആ പ്രതിസന്ധിയിലായി. ഓഹരി വിപണികളെല്ലാം തന്നെ ഇടിഞ്ഞു. ബാങ്കുകളെല്ലാം പലിശ നിരക്ക് കുറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ആളുകൾ വലിയ തോതിൽ സ്വർണത്തിലേക്ക് നിക്ഷേപം മാറ്റിയത്, അതായത് വൻകിട നിക്ഷേപകർ. അമേരിക്കയിൽ മാത്രം ഏകദേശം 30% ആളുകൾ ഈ സമയത്ത് സ്വർണം വാങ്ങിയെന്നാണ് കണക്ക്. അത്തരത്തിലൊരു വലിയ ഡിമാൻഡ് സ്വർണത്തിന് വന്നപ്പോഴാണ് സ്വർണം വലിയ തോതിൽ കുതിച്ചുയരുന്നത് നമ്മൾ കണ്ടത്. കഴിഞ്ഞ മാർച്ച് 31 ശേഷം തന്നെ $500 ഒരു ഔൺസ് സ്വർണത്തിന് ആഗോള വിപണിയിൽ കൂടിയത്. ഈ സ്വർണം ഒരു അന്താരാഷ്ട്ര പ്രോഡക്റ്റാണ്, അതുകൊണ്ട് രാജ്യാന്തര വിലയാണ് കേരളത്തിനൊക്കെ ബാധകമാവുക. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഒരു വലിയ കയറ്റം സ്വർണത്തിന് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. 40,000 മുകളിലേക്കൊക്കെ പവനെത്തി. പക്ഷേ ഈ വാക്സിൻ കണ്ടുപിടിച്ചു എന്ന വാർത്ത വന്നതോടെ തന്നെ ഈ കോവിഡ് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിസന്ധിയാകില്ല, ഒരു പോംവഴികൾ ധാരാളമായി വരുന്നു എന്നൊരു ആത്മവിശ്വാസം വിപണിക്കുണ്ടായി. സ്വാഭാവികമായിട്ടും ഈ നിക്ഷേപകർ ഈ സ്വർണം വാങ്ങിയവരെല്ലാം തന്നെ പതുക്കെ സ്വർണം വിറ്റ് തുടങ്ങി. അതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് കേരളത്തിൽ സ്വർണ്ണവില കുറയാൻ കാരണം. ഇന്നലെ പവൻ ഏകദേശം 1,600 കുറഞ്ഞത്. കഴിഞ്ഞ നാളുകളൊന്നും ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും സ്വർണത്തിൻ്റെ വില കുറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ ഇൻ്റർനാഷണൽ പ്രൈസ് $1,940 കയറി തിരിച്ച്, അതായത് ഒരു $20-25 ഒരു വർധനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അല്പം നേട്ടത്തിലായിരിക്കും സ്വർണം, അതായത് അല്പം ഒരു വില കൂടാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഈ 2020 ഇനി സ്വർണത്തിന് അത്ര നല്ല കാലമാവില്ല എന്നാണ് പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഈ നിക്ഷേപകരെല്ലാം തന്നെ സ്വർണത്തിൽ നിന്നും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ വീണ്ടും വില കുറയാൻ തന്നെയാണ്. കാരണം സുരേഷ് പറയുന്ന പോലെ ചിങ്ങമാസമൊക്കെ ആകുമ്പോൾ സ്വർണത്തിന് ഇനിയും വില കുറയാനാണ് സാധ്യത. അത്തരം ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ വിപണിയിൽ നിന്ന് ലഭിക്കുന്നത്. ശരി അഭിലാഷ്.